നമസ്കാരം, ഫുട്ബോൾ മൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ബാർസലോണ എവേയിൽ ഒസസൂനനെ നേരിടുകയാണ്. സോ ഇന്ന് ബാർസലോണ ട്രാൻസ്ഫർ വിൻഡോ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ജോ ഫെലിക്സ് ക്യാൻസലോ വന്നു, ഗുണ്ടകം വന്നു, റൊമയോ വന്നു, ഇനിഗോ മാർട്ടിനസ് വന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ട്രാൻസ്ഫർ വിൻഡോ ആയിട്ട് നല്ല രീതിയിൽ പോവുകയായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റ് ഒരല്പം വിഷമം നിറഞ്ഞ രീതിയിൽ അൻസു പാർട്ടി ഞാൻ ലോണിന് വിട്ടു. പക്ഷേ അത് ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് തോന്നുന്നത്, അദ്ദേഹത്തിന് ലോണിനാണ് വിട്ടത്. കൂടാതെ ആപ് ഡേനെ 7.5 മില്യൺ യൂറോസ് പ്ലസ് 50% സെല്ലോൺ ക്ലോസിന് ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസിന് റയൽ ബെറ്റിസിലോട്ട് വിടുകയും ചെയ്തു. സോ ആപ് ഡേയുടെ സെയിൽ റിയലി ഒരു ഫ്രസ്ട്രേറ്റിംഗ് മൂവ് ആയിരുന്നു ഫോർ മീ പേഴ്സണലി. അങ്ങനെ ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഒരു 20 മില്യൻ്റെ ബൈബാക്ക് ക്ലോസ് ഉണ്ടെന്ന് കേട്ടു, അത് കേട്ടപ്പോൾ ഒരു ആശ്വാസമുണ്ട്. സോ ബാർസലോണ പുതിയ റയൽ, പുതിയ ബാർസലോണയായിട്ട് സാവിയുടെ കീഴിൽ എങ്ങനെ പുതിയൊരു ടീമായി മുന്നോട്ട് പോകാൻ പോകുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫുള്ളി ഡെവലപ്ഡ് ആയ ഒരു ടീമായതിനു ശേഷം അഥവാ ഫുള്ളി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ലോങ് ടൈം ടാർഗറ്റിൽ, അതായത് കഴിഞ്ഞ ജാനുവരി തൊട്ട് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റായിരുന്ന ജോ ക്യാൻസലോനെ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ലാസ്റ്റ് മൊമെൻറ്റിൽ സാവിയുടെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല ആ മൂവിൽ, ബട്ട് ലപ്പോട്ടയുടെ ഇൻട്രസ്റ്റ് ആണെന്ന് കേൾക്കുന്നു, ജോ ഫെലിക്സിനെ എത്തിച്ചിട്ടുണ്ട്. സോ രണ്ടുപേരും ഇന്നത്തെ സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്, രണ്ടുപേരും ഓഫ് ദ ബെഞ്ച് ഇറങ്ങാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. സോ നമ്മൾ മാച്ചിൻ്റെ കാര്യത്തിലോട്ട് ഫെർദർ വരികയാണെങ്കിൽ എനിക്ക് സാവിയോട് ഒരേ ഒരു റിക്വസ്റ്റേ പറയാനുള്ളൂ, 4-4-2 or 4-3-3 എന്ത് ഷേപ്പാണെന്ന് ശരി, ഫെറാൻ ടോറസ് ഷുഡ് ബി സ്റ്റാർട്ടിങ് ടു നൈറ്റ്. ഈ ഡിസേർവ്സ് എ സ്റ്റാർട്ടിംഗ് സ്പോട്ട്. പ്രീ സീസണിലാണെങ്കിലും ഇതുവരെ ഓഫ് ദ ബെഞ്ച് വന്ന പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും ഫെറാൻ ടോറസ് ഡിസേർവിങ് എ സ്റ്റാർട്ടിംഗ് സ്പോട്ട് ടു നൈറ്റ്, ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഒസസൂണയ്ക്കെതിരെ ഫെറാൻ ടോറസ് ഷുഡ് ബി സ്റ്റാർട്ടിങ്, അത് ആരെ സാക്രിഫൈസ് ചെയ്തിട്ടാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഫെറാൻ ടോറസ് സ്റ്റാർട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹമാണ് അദ്ദേഹം 4-3-3 ഷേപ്പിലോട്ട് തിരിച്ച് പോകണം എന്നുള്ളത്. സോ അദ്ദേഹം എപ്പോഴൊക്കെ 4-3-3 ഷേപ്പിൽ ഇൻ മാച്ചിൽ ചേഞ്ചസ് ഒക്കെ വരുത്തുമ്പോൾ ബാർസലോണ റിയലി അറ്റാക്കിങ് ചെയ്യാൻ കളിക്കാറുണ്ട്. ശരിയാണ്, ഹയർ അഥവാ എന്നാ റയൽ മാഡ്രിഡ്, സിറ്റി, ബയൺ അങ്ങനത്തെ പോലത്തെ സീരിയസ് ഒപ്പോണൻസിനൊക്കെ എതിരെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും 4-4-2 ഷേപ്പിലോട്ടിട്ട് മിഡ്ഫീൽഡ് സ്ട്രോങ് ആക്കി ഇൻറ്റീരിയേഴ്സിനെ ഒക്കെ വെച്ച് കളിപ്പിക്കുന്നത് മനസ്സിലാക്കാം. ബട്ട് എഗെയിൻസ്റ്റ് തീംസ് ലൈക്ക് ഒസസൂണ, ഗെട്ടാഫേ ഒക്കെ എതിരെ 4-3-3 ഷേപ്പിലോട്ട് തിരിച്ച് പോകുന്ന പ്രതീക്ഷിക്കുന്നു. സോ ജോ ക്യാൻസലോ വരുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കൂടുതൽ കൺട്രോൾ മിഡ്ഫീൽഡിൽ വരുത്താനായിട്ട് ഒരു ഫോർ മാൻ മിഡ്ഫീൽഡ് അദ്ദേഹത്തിന് വേണം. സോ അതുകൊണ്ടാണ് തോന്നുന്നത് അദ്ദേഹം ഫോർ മാൻ മിഡ്ഫീൽഡ് കൂടുതൽ വരക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു സേഫ് എന്താ പറയുക ടാക്ടിക്സും ആണത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോ ക്യാൻസലോ വരുന്നതോടുകൂടി അദ്ദേഹത്തിന് ഇൻറ്റീരിയർ അദ്ദേഹത്തിനാണെങ്കിൽ ഇൻവേർട്ട് ചെയ്ത് ഇൻവേർട്ടർ ഫുൾ ബാക്ക് കളിക്കാൻ പറ്റും. സോ ബാർസലോണ ഇപ്പോൾ അങ്ങനെ കളിക്കാൻ പറ്റുന്ന മറ്റൊരു പ്ലെയർ ഇല്ല. സോ അതേമാണെങ്കിൽ ഇൻവേർട്ടർ ഫുഡ് ബാക്ക് കളിക്കാൻ ക്യാൻസലോയ്ക്ക് പറ്റും. സോ 4-3-3 ഇറക്കിയാലും ക്യാൻസലോയ്ക്ക് ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറി ഒരു ഫോർ മാൻ മിഡ്ഫീൽഡ് ഫോം ചെയ്ത് ബോക്സ് മിഡ്ഫീൽഡ് മറ്റൊക്കെ ഫോം ചെയ്യാൻ പറ്റും. സോ ക്യാൻസലോ വരുന്നതോടെ തിരിച്ച് 4-3-3 ഷേപ്പിലോട്ട് സാവി പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആരെ സാക്രിഫൈസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ശരിയാണ്, ഓൺ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ ഗുണ്ടകന, ഡിയോങ് റൊമയു, ഗ്യാവി, പെട്രി ഇഷ്ടംപോലെ മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. സോ ആരെ സാക്രിഫൈസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സാവി കുറച്ചുകൂടെ റൂത്ത്ലെസ് ആവുക, ഒപ്പോണൻസ് അനുസരിച്ച് പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുക. സോ എല്ലാവരെയും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. സോ പെപ്പോടികളൊക്കെ അങ്ങനെ ആണെങ്കിൽ എല്ലാവരെയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ല അദ്ദേഹം റൊട്ടേറ്റ് ചെയ്യുകയാണ്. സോ അതുപോലെ സാവിയും റൂത്ത്ലെസ് ആവുന്നു. ദിസ് ഈസ് ബാർസലോണ, ആരെയും സ്പോട്ട് ഗ്യാരണ്ടിയിലല്ല, ഒപ്പോണൻ്റ് അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുക തന്നെ വേണം. സോ സാവി കുറച്ചുകൂടെ ആ ഫേവർസൊക്കെ വിട്ട് ഒപ്പോണൻ്റ് അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. 4-3-3 ഷേപ്പിലോട്ട് ഇനി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ മാച്ച് ശരിയാണ്, ക്യാൻസലോ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും 4-3-3 ഷേപ്പിലോട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ റോബോട്ടോ അലോൺസ് ഇന്നറിയത്തില്ല, ബാൾഡേയുടെ ഇഞ്ചുറി എന്തുമാത്രം, ലാസ്റ്റ് വീക്ക് ബെഞ്ചിലുണ്ടായിരുന്നു, സോ അദ്ദേഹത്തിന് മിനിച്ചു കൊടുത്തില്ല, ഒരല്പം മൈനർ ഇഞ്ചുറിയാണ്. സോ ഇന്നത്തെ മാച്ചും ഇന്നത്തെ മാച്ചിന് ശേഷം ഇൻ്റർനാഷണൽ ബ്രേക്ക് വരികയാണ്. സോ ഇന്നത്തെ മാച്ചും ബാൾഡേനെ കളിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നൊന്നും, കാരണം വെറുതെ റിസ്ക് എടുക്കണം. ഓൾറെഡി ബാർസലോണയ്ക്ക് ആവശ്യത്തിന് അധികം ഇഞ്ചുറി ഇതുണ്ട്, അറോഹോ ഇഞ്ചേർഡാണ്, പെട്രി ഇഞ്ചേർഡാണ്, ഇനിഗോ മാർട്ടിനസ് ഇഞ്ചേർഡാണ്. സോ ആവശ്യത്തിലധികം. പിന്നെ ക്രിസ്റ്റ്യൻസൻ ചെറിയൊരു മൈനർ ഇഞ്ചുറി ആയിരുന്നു ലാസ്റ്റ് വീക്ക്, ഫസ്റ്റ് ഹാഫിൽ പോയി, പക്ഷേ ഇന്ന് കുഴപ്പമില്ല, ആളുണ്ട്. ബട്ട് എന്നാലും ബാർസലോണയ്ക്ക് ആവശ്യത്തിനധികം ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. സോ അനാവശ്യമായിട്ട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ ലമീൻ യമാലിനെ ആണെങ്കിലും ഇന്നത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന് ഓഫ് ദ ബെഞ്ച് ഇറക്കിയാൽ മതി. സോ അദ്ദേഹത്തിന് ഓവർ പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെഡ്രിയിൽ ആ ഒരു കാണിച്ചോളൂ, ആ ഒരു സീസൺ ഓവർലി പ്ലെയറിനെ ഉപയോഗിച്ചോളൂ, വെറും 16 വയസ്സുള്ള ഒരു പയ്യനാണ്. സോ പുള്ളിയിൽ ഓവർ വർക്ക് ലോഡ് കൊടുക്കാതെ പതുക്കെ പതുക്കെ മിനിറ്റ്സ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അറസ്റ്റ് കൊടുത്ത് ഓഫ് ദ ബെഞ്ച് യൂസ് ചെയ്യേണ്ട സമയത്ത് ഓഫ് ദ ബെഞ്ച് യൂസ് ചെയ്യുക. സോ സാവി അദ്ദേഹത്തിന് മിനിറ്റ്സ് കോംപ്രമൈസ് ചെയ്യും അഥവാ പ്രോപ്പർ രീതിയിൽ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഓവർ പ്രഷർ ലമീൻ യമാലിൽ കൊടുക്കാതിരിക്കുക. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ടാലൻ്റ് ആണ് പുള്ളി, ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. സോ കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് സാവി അദ്ദേഹത്തെ മാനേജ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു, ഓവർ വർക്ക് ലോഡ് കൊടുക്കാതെ. കൂടാതെ ഫെറാൻ ടോറസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മിഡ്ഫീൽഡ് അദ്ദേഹം ആരെയാണ്, ഒസസൂണയ്ക്കെതിരെയാണ്. സോ വി മൈറ്റ് സി 4-4-2 തന്നെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുക. ഗ്യാവി, ഗുണ്ടകൻ, ഫ്രാങ്കി ഡിയോങ്, മിഡ്ഫീൽഡ് 3 പ്ലസ് അതിൻ്റെ കൂടെ ഒറയൽ റമയും കൂടെ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. സോ ഫോർ മാൻ മിഡ്ഫീൽഡ് ആയിരിക്കും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുക. കൂടെ ഫ്രണ്ട് 2 ആയിട്ട് മേ ബി ലെവൻഡോസ്കി ആൻഡ്
മേബി ഫെറാൻഡോറസ് ഈ രണ്ട് പ്ലെയേഴ്സിനെ കാണണമെന്നാണ് ആഗ്രഹം. അല്ലെങ്കിൽ അദ്ദേഹം 4-3-3 ഷേപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ യമാലിനെയും കൂടെ ഇറക്കുക, സോ ആ ഒരു 4-3-3 ഷേപ്പിലോട്ട് വരിക. അല്ലെങ്കിൽ ലമീൻ യമാലിന് റെസ്റ്റ് കൊടുക്കാൻ കൊടുക്കുക, അദ്ദേഹത്തിന് ഓഫ് ദ ബെഞ്ചാണ് യൂസ് ചെയ്യാൻ, കാരണം ഓവർ വർക്ക്ലോഡ് കൊടുക്കാതിരിക്കുക. പക്ഷേ എനിക്ക് ഫെറാൻഡോറസിനെ ആറ് ഇന്ന് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം ഹി ഡിസേർവ്സ് എ സ്റ്റാർട്ടിംഗ് സ്പോട്ട്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ബാക്ക് ഫോർ എനിക്കറിയത്തില്ല, അലോൺസോ റോബോട്ടോ തന്നെ ആയിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇന്ന് ബാൾഡേനെ സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് അറിയത്തില്ല. റൈറ്റ് ബാക്ക് സിറ്റുവേഷനിൽ ബാർസലോണ അല്പം അറോഹോന് ഇഞ്ചറി ആയതിനാൽ തന്നെ മിക്കവാറും ക്യാൻസൽ ഓഫ് ദ ബെഞ്ച് ആയിരിക്കും വരും. അതിനാൽ തന്നെ മിക്കവാറും റോബോട്ടോ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം, റോബോട്ടോയിൽ നിന്നൊരു നല്ല പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നു, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളൂ. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഷോർട്ട് വൈൻഡ് അപ്പ് ഇത് വീഡിയോ ആയിട്ട് വന്നതാണ്, നമ്മൾ വൈകിട്ട് വാച്ച് അലോങ് ചെയ്യുന്നതാണ്. സോ ഈഗർലി വെയിറ്റിംഗ് ആണ്. ബാർസലോണ ഇന്ന് സൂപ്പർവായിട്ട് പെർഫോം ചെയ്യുന്നു. പിന്നെ ജോ ഫെലിക്സിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് നിർത്താനായിട്ടാണ് ഞാൻ അതുകൊണ്ട് അവസാനം പറയാനായിട്ടായിരുന്നു. ജോ ഫെലിക്സിനെ സാവിയുടെ ഇൻട്രസ്റ്റിനെതിരാണ് ലപ്പോർട്ട പറഞ്ഞിട്ടാണ് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞു റിപ്പോർട്ടുകൾ വന്നു. ബട്ട് ആളൊന്ന് ക്ലിക്കായാൽ, സോ ഓപ്ഷൻ ദുബായ് ഒന്നുമില്ല, ആൾ ക്ലിക്കായാലും നെക്സ്റ്റ് സീസൺ പറയുന്ന വില കൊടുത്ത് വല്ല വാങ്ങിക്കേണ്ടി വരുമായിരിക്കും. അതെന്തായാലും ആട്ടെ, ആളൊന്ന് ക്ലിക്കായാൽ ഹി വിൽ ഡു വണ്ടേഴ്സ്. കാരണം ബാർസലോണ ടീമിന് ഇപ്പോൾ ഇല്ലാത്ത ടൈപ്പ് ഒരു പ്രൊഫൈൽ അഥവാ അൺസുപ്പാർട്ടി ആയി മാറും എന്ന് വിചാരിച്ചൊരു പ്രൊഫൈൽ ലെവലിൽ ജോ ഫെലിക്സിനുണ്ട്. അൺസുപ്പാർട്ടിയിൽ നിന്ന് ബാർസ എന്താണ് പ്രതീക്ഷ, അത് കളിക്കാനായിട്ട് ഫെലിക്സിന് പറ്റും. സോ അൻസുപ്പാട്ടി അത് പുറത്ത് സാവി അവസരങ്ങൾ കൊടുത്തിട്ടും പ്രകടിപ്പിക്കുന്നില്ല. സാവി അത്യാവശ്യം അവസരങ്ങൾ അൻസുപ്പാട്ടിക്ക് കൊടുത്തിരുന്നു, ഫെലിക്സിനും കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഫെലിക്സും നല്ലപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രീം മൂവ് അതേ മൂവ് ചെയ്തിരിക്കുകയാണ്, വേജ് കട്ടൊക്കെ എടുത്താണ് ബാർസ വന്നിരിക്കുന്നതെന്ന് പറയുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഡ്രീം മൂവാണ്. സോ ബാർസലോണയിലും കൂടെ അദ്ദേഹത്തിന് ഫ്ലോപ്പ് ആയാൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ള ബിഗ്ഗസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ക്ലബ്ബാണെന്നാണ് പറയുന്നത്. സോ ഈ മൂവോടെ ഫ്ലോപ്പ് ആയാലും അദ്ദേഹത്തിന് ഒരു നെക്സ്റ്റ് ഒരു ബിഗ് ക്ലബിലോട്ട് മൂവ് ചെയ്യുക നല്ല ബുദ്ധിമുട്ടായിരിക്കും. വീണ്ടും അദ്ദേഹത്തിന് ബേസിക്സ് താഴെന്ന് പ്രൂവ് ചെയ്ത് കയറേണ്ടി വരും. സോ അതിനകത്ത് തന്നെ അദ്ദേഹം ഈ അവസരം മുതലെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ബാർസലോണ ഫാൻ പുള്ളിയിൽ നിന്ന് മികച്ച പ്രകടനങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ ക്യാൻ പ്ലേസ് എ ഫോൾസ് നയൻ, ഈ ക്യാൻ പ്ലേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പ്ലേ ചെയ്യാം, വേണമെങ്കിൽ നമ്പർ 10 റോൾ അദ്ദേഹത്തെ ട്രൈ ചെയ്യാം. സോ ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണ്. സോ സാവി ഈ ലോ ബ്ലോക്സൊക്കെ എന്താ പറയുക ഓപ്പൺ ആക്കാനായിട്ട് ഈ ജോ ഫെലിക്സും ക്യാൻസലും വരുന്നതോടുകൂടി ബാർസലോണയ്ക്ക് പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബാർസലോണ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ലോ ബ്ലോക്സിനെതിരാണ്. സോ അത് ക്യാൻസലോ ജോ ഫെലിക്സ് ഡീൽ വരുന്നതോടുകൂടി കൂടുതൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നും, കൂടാതെ ക്യാൻസൽ വരുന്നതോടുകൂടി റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈവൻ റഫീന ഇന്ന് അവൈലബിൾ ആണ്. സോ റഫീന വരുവാണെങ്കിൽ, സോ റഫീനയ്ക്ക് കൂടുതൽ ഫ്രീഡം ആണെങ്കിൽ ക്യാൻസൽ വരുന്നതോടുകൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ക്യാൻസൽ വരുന്നതോടുകൂടി കൂടുതൽ സൂപ്പർ ബോളുകൾ മറ്റുമൊക്കെ ലെവൻഡോസ്കിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോ ഫെലിക്സ് ആൻഡ് ജോ ക്യാൻസലോ രണ്ടുപേരുടെയും പെർഫോമൻസ് വൈറ്റലായിരിക്കും. ഓഫ് ദ ബെഞ്ച് എങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. കൂടാതെ ലോങ് റണ്ണിൽ അവർ ലെവൻഡോസ്കിക്ക് കൂടുതൽ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസും ലോ ബ്ലോക്സ് ബ്രേക്കാനായിട്ട് ബാർസലോണയെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മാച്ച് വാച്ച് ലോങ് ആയിട്ട് നമുക്ക് വൈകിട്ട് കാണാം. കൂടാതെ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ വരാം. സോ അങ്ങനെയാണ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.